ഹായ് ഫ്രണ്ട്സ്, നമ്മളൊക്കെ എല്ലാവരും മുട്ടടിക്കാൻ ഇയർക്കൽ ചൂൽ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇത് കണ്ടോ, ഇതിങ്ങനെ ഊർന്നു പോവാതിരിക്കാനും കയ്യിൽ കൊള്ളാതിരിക്കാനൊക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് ഫസ്റ്റത്തെ ടിപ്പിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മുടെ പഴയ സോക്സ് എടുക്കുക. അതെടുത്ത ശേഷം നമുക്ക് നമ്മുടെ സോക്സ് ഇങ്ങനെ പിടിച്ച ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതങ്ങ് ആക്കുക. ഏറ്റവും നല്ലത് എന്തായാലും ഒരു സോക്സ് ഇല്ലാത്ത കുട്ടികളുടെ ഒരു കുട്ടി സോക്സ് കുഞ്ഞു സോക്സ് എങ്കിലും ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അപ്പം അതെന്തായാലും ചെയ്യാൻ അധികം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കണ്ടതേ ഇങ്ങനെ നമ്മൾ ആക്കിക്കൊടുക്കാം. അപ്പം നമ്മളതിനെ ഇങ്ങനെ ഇട്ട ശേഷം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അത് വിട്ടും ഊർന്നൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മളാക്കി ഇട്ട് കൊടുക്കുക. അത് കേട്ടോ, ഇവിടെ നല്ല അസൽ ടൈറ്റിലാണ് നിൽക്കണേ. ഇവിടെ നല്ല ചൂലിന് ഏറ്റവും വണ്ണം കൂടുതൽ ഭാഗം ഇവിടെ ആയിരിക്കും. അവിടെ നല്ല അസൽ ടൈറ്റിൽ നിൽക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല വൃത്തിക്ക് ഇരിക്കുകയും ചെയ്യും നമ്മളുടെ ഈ ഒരു ചൂൽ. ഇത് കണ്ടോ, നന്നായി നിൽക്കും, വിട്ടു പോവില്ല, അതുപോലെ തന്നെ പിടിക്കാനും സുഖമായിരിക്കും. അപ്പം നമ്മളിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് ഇപ്പോൾ ആമസോണിൽ നിന്ന് മേടിക്കുന്ന അങ്ങനത്തെ ചൂലുകൾക്കൊക്കെ ഇതുപോലൊരു പിടി ഉണ്ടാവും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന തെങ്ങുള്ളവർക്കൊന്നും അല്ലേ, നമ്മൾ ഉണ്ടാക്കുന്നവർക്കൊന്നും നമുക്ക് ഇങ്ങനത്തെ കിട്ടില്ല. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുക. ഇത് ലെങ്ത് കൂടുതലാണെങ്കിൽ ഒന്ന് മടക്കി വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ടിപ്പ് നമ്മളുടെ കമ്മലക്ക. ഇത് കണ്ടോ, വലിയ കമ്മലാണ്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും തൂങ്ങി പോകുമല്ലേ. നോക്കിക്കേ, നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു സംഭവത്തിന്. അപ്പോൾ ഇതൊക്കെ ഇടുന്ന സമയത്ത് കാത് തൂങ്ങാതിരിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യാം. നമ്മളൊക്കെ മേടിക്കുന്ന ഇപ്പം എന്തെങ്കിലുമൊക്കെ ബോക്സിൽ കിട്ടുന്ന ചെറിയൊരു കാർഡ്ബോർഡ് പോലെ ഇട്ടാൽ അതെടുക്കുക. ചെറുതാണേ, അതായത് വലുതെടുക്കരുത്. അത് നമുക്കത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സർക്കിൾ ഷേപ്പ്, അധികം വലുത് വേണ്ട, അതെ ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിലങ്ങ് കട്ട് ചെയ്യുക. ഒരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ ഇതും ഇങ്ങനെ സർക്കിളിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് രണ്ട് സർക്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ കമ്മൽ ഇടുന്ന സമയത്ത് ഇത് ഈ ഒരു സംഭവം പുറകിലെ ഈ സംഭവം അങ്ങ് ഊരിയ ശേഷം ഈ ഒരു ഇത് ഇതിനകത്തേക്ക് കയറ്റുക. ഇപ്പോൾ ഒരു നമുക്കിതിങ്ങനെ കയറാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു സൂചി വെച്ച് ചെറിയൊരു ഹോൾ കൊടുക്കുക. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ആണിക്ക് ഡാമേജ് വരും, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തവണ ചെറിയൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കയറാൻ അധികം ബുദ്ധിമുട്ട് വരില്ല. ഇത് കണ്ടത് ഇങ്ങനെ നമ്മളാക്കിയിട്ട് പിന്നെ നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു ഒട്ടും തന്നെ ഇങ്ങനെ തൂങ്ങി പോവുകയോ വലിഞ്ഞു നിൽക്കുകയോ ചെയ്യില്ല കേട്ടോ. അങ്ങനെ ഒരു ടിപ്പ് നോക്കുക. പിന്നെ അല്ലാതെ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന റബ്ബർ ഇല്ലേ, റബ്ബർ മറ്റേ നമ്മളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ നമ്മൾ ഇടുന്ന ഇറേസർ അല്ലേ, ആ റബ്ബർ അതാ ഉദ്ദേശിച്ച. അത് നമ്മൾ ചെറിയൊരു പീസ് എടുത്തിട്ട് നമുക്ക് ചെയ്താലും മതി. ദേ ഇത് വേണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ സ്ക്രൂ വെക്കുക. ദേ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതാവില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഒരിക്കലും തന്നെ അത് തൂങ്ങുകയോ മറുകയോ ഒന്നും ചെയ്യില്ല. ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കേട്ടോ, മറ്റേതെങ്കിലും തൂങ്ങി നമ്മുടെ നമ്മുടെ ഈ ഒരു ചെവി തന്നെ തൂങ്ങിപ്പോവാനും അതുപോലെ തന്നെ ഹോള് വലുതാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യാൻ പറഞ്ഞത്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ പപ്പടം ഉപയോഗിച്ച് ബാക്കി ഇത്രയുണ്ട് കണ്ടോ. ഇത് നമ്മൾ ചുമ്മാ എവിടെ എങ്ങനെയും വെച്ച് കഴിഞ്ഞാൽ അത് കേടാവും, വടി പോലെയായിപ്പോൾ പൊട്ടിപ്പോവും, പിന്നെ ആ സാധനം ചുട്ടതിന് ഒരിക്കലും പൊങ്ങി വരില്ല. അപ്പം നമുക്ക് അതിനായിട്ട് ചെയ്യേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് ഏറെ നല്ല ഇതായിട്ട് നല്ലവണ്ണം ഇട്ട ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു പപ്പടം ഒരിക്കലും വടി പോലെ ആവൂല, കേടാവുകയും ചെയ്യില്ല. അടുത്ത ടിപ്പ് നമ്മുടെ ചൂലിൻ്റെ ഉണ്ടോ തുമ്പിലൊക്കെ എപ്പോഴും മുടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഈ മുടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കളയാനായിട്ട് സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. പഴയ ഒരു ചീപ്പ്, ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ എന്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചീപ്പാണ്. ഈ ചീപ്പിൻ്റെ ഈ ഒരു വശം വെച്ച് നമുക്കത് ഇങ്ങനെ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇത് കേട്ടോ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാ മുടികളും ഇതിലേക്ക് മുടികൾ ഇതിലേക്ക് വരണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട്, നമുക്ക് ആറാലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ എന്തൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല ക്ലീൻ ആവാനായിട്ട് നല്ലതാണ്.
അടുത്ത ടിപ്പ് വന്നിട്ട് ഉപ്പും അതുപോലെ തന്നെ നമുക്ക് കർപ്പൂരം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഉഗ്രനായ സംഭവങ്ങൾ ചെയ്തെടുക്കാം. ഇത് കർപ്പൂരം ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ കർപ്പൂരം എടുത്ത് പൊടിക്കണുണ്ട്. അപ്പം കർപ്പൂരം പൊടിച്ചെടുത്ത് നമ്മൾ ഇത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് മതി, അധികം വേണ്ട. നമുക്കിപ്പോൾ കിച്ചണിലൊക്കെ ഉണ്ടാകുന്ന ഉറുമ്പും പാറ്റയും പോവാനാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മളുടെ വീട്ടിൽ ഉള്ള പൊടിയുപ്പോ കല്ലുപ്പ് ഉണ്ട്, കല്ലുപ്പണ്ണി കല്ലുപ്പ് പൊടിച്ചത് പൊടിയുപ്പ്. എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ, നന്നായിട്ട് മിക്സ് ആക്കണം. കർപ്പൂര ഉപ്പ് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് നമ്മളുടെ ഉപ്പ് എവിടേക്ക് ഇട്ടാലും ഉറുമ്പ് വരില്ല, പാറ്റയും വരില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ കൂടെ കർപ്പൂരത്തിൻ്റെ മണം കൂടി ആകുമ്പോൾ ഒരു രീതിയിലും ഒരു സംഭവവും വരില്ല, പ്രാണികളേ വരില്ല. കർപ്പൂരത്തിനുള്ള ഗുണം തന്നെ അത് തന്നെയാണ്. നന്നായിട്ട് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല അസൽ മണം. അപ്പോൾ അതെ, ഇതെടുത്തിട്ട് നമ്മൾ എവിടെയാണോ പാറ്റയുള്ളത് ആ ഭാഗത്ത്, നമ്മളിപ്പോൾ കിച്ചൺ സിങ്കിൻ്റെ സൈഡിലാണെങ്കിൽ അവിടെ, ഇപ്പോൾ ഉറുമ്പുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൻ്റെ കോർണറിലെ സൈഡുകളിലൊക്കെ നമുക്ക് ഇതിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പാറ്റയും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വരില്ല. കാരണം ഉപ്പും അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് ഇതിൽ കർപ്പൂരമാണ്. നല്ല ഒരു എഫക്റ്റാണ് ഇത് രണ്ടെണ്ണം കൂടി ചേർക്കുമ്പോൾ ഇതിന് കിട്ടുന്നത്. ശരിക്കും പാറ്റയും വരില്ല, അതുപോലെ തന്നെ ഉറുമ്പും വരില്ല. ഇത് നിങ്ങൾ ചെയ്ത് നോക്കും, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് വന്നിട്ട് നമ്മളിപ്പോൾ പഞ്ചസാര പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും നമുക്കിത് അങ്ങ് ഇട്ട് കൊടുത്താലും അതുപോലെ തന്നെ ഉറുമ്പ് വരില്ല. ഈ ഉപ്പ് കിടക്കുന്നിടത്തോളം തന്നെ നമുക്കതിൽ ഉറുമ്പ് പറഞ്ഞ സാധനം വരില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിൽ പറഞ്ഞുതരാം, ഇത് ഉപയോഗിച്ച് നമുക്ക് കിച്ചൻ്റെ സിങ്ക് ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. കാരണം ഉപ്പും കറുപ്പും നല്ല അസൽ വാസനയായിരിക്കും. അതുപോലെ തന്നെ ഉപ്പ് വെച്ച് നമുക്ക് നല്ല ക്ലീൻ ആവുകയും ചെയ്യും നമ്മുടെ സിങ്ക്. ഓക്കെ, ഇപ്പം രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ പണിയൊക്കെ കഴിയണ സമയത്ത് നമ്മുടെ കിച്ചൺ സിങ്കിൽ ഇതേ ഇവിടെയൊക്കെ അല്ലെങ്കിൽ പാറ്റ വരുന്ന സംഭവം. മെയിനായിട്ട് കിച്ചൺ സിങ്കിന് ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ കൂടെ ഈ പാറ്റയും അതുപോലെ തന്നെ ഇതൊക്കെ ഈച്ചകളും വരുന്നത്. പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ പറഞ്ഞ പ്രാണികളും എല്ലാ സാധനവും ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക രാത്രി. അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൻ്റെ സൈഡുകളിൽ കബോർഡുകളുടെ ഇടയിലെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുക. ആ കബോർഡുകളിലേക്ക് സൈഡിലൊക്കെ ഞാൻ ഇടയ്ക്ക് ചോക്കൊക്കെ നമ്മൾ ഈ പാറ്റയെക്കുള്ള ചോക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. അത് വെച്ച് ചെയ്യാൻ കേട്ടോ, അതെ ഇങ്ങനെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കും. ഒരുപാട് അങ്ങ് നിറച്ചെന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ല, ഒരു ഇത്തിരി പോകുന്നാലും ഇട്ടാൽ മതി. പാറ്റ വരണ ഭാഗം, പ്രത്യേകിച്ച് ഈ ഒരു കിച്ചണിൻ്റെ ഈ ഒരു അടിഭാഗം എന്ന് പറയുന്നത് പാറ്റയുടെ കേന്ദ്രമാണ്, ഈ പാത്രം വെക്കണതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇവിടേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇത് കേട്ടോ, അതെ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കാം, ഇതുപോലെ ഈ രീതിയിൽ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് വെച്ച് കഴിയുമ്പോൾ പിന്നെ അത് പ്രത്യേകിച്ച് അവിടെ ഇരുന്നുകൊണ്ട് ഒന്നും തന്നെ നശിച്ചു പോകുന്നില്ല. അതായത് നമ്മുടെ ഈ സാധനങ്ങളൊന്നും നശിച്ചു പോകില്ല, വുഡോ സംഭവങ്ങളൊന്നും ചെയ്യുന്ന നശിച്ചു പോകില്ല. അതുപോലെ തന്നെ വേറെ ടെൻഷൻസും നമ്മുടെ അഴുകിപ്പോവും, അല്ലെങ്കിൽ വേറെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് എടുത്തു മാറ്റാം. ഇത് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പാറ്റ വന്ന് കഴിക്കുമ്പോൾ എന്തായാലും ചത്തോളം സംഭവം കർപ്പൂരമൊക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയ്ക്ക് വരാം. താങ്ക് യു.